Dear students, now we can find the convergence of some sequences. First question, show that limit of 3n plus 1 into n minus 2 divided by n into n plus 3 equal to 3. We have to show that the limit of this sequence 3n plus 1 into n minus 2 by n into n plus 1 is equal to 3. Namalka ariyam limit of sequence 1 by n equal to 0. Alle? Namakariya limit of sequence 1 by n equal to 0. Limit of and the limit n tends to infinity. N infinity over 1 by n. അതാണ് ലിമിറ്റ് എന്ന് വെച്ചാൽ എൻ ഇൻഫിനിറ്റി ആകുമ്പോൾ വൺ ബൈ എൻ എന്തായിരിക്കും ടെൻസ് ടു സീറോ ആണെന്ന് നമുക്കറിയാം അല്ലേ. ദെയർഫോർ സീക്വൻസ് വൺ ബൈ എൻ കൺവെർജസ് ടു സീറോ. ഇനി ഇതിന് ലിമിറ്റ് ഓഫ് ത്രീ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു divided by n into n plus 3 equal to എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആദ്യം ഞാൻ ഇവിടെ എല്ലാം എൻ പുറത്തോട്ട് എടുക്കാം. ഞാൻ ആദ്യത്തെ നിന്ന് വേണമെങ്കിൽ എനിക്ക് ത്രീ എൻ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ വൺ പ്ലസ് വൺ ബൈ ത്രീ എൻ എഴുതാം ഇൻറ്റു എൻ ഇൻറ്റു വൺ മൈനസ് ടു ബൈ എൻ എൻ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ വൺ ബൈ എൻ വരാൻ വേണ്ടിയിട്ടാണ് എൻ പുറത്തോട്ട് എടുക്കുന്നത്. എൻ ഇൻറ്റു ഇനി അടുത്തത് എൻ ഇൻറ്റു വൺ പ്ലസ് ത്രീ ബൈ എൻ എന്ന് വരും അല്ലേ. ഇനി എന്നിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഓക്കെ. ഇനി ക്യാൻസൽ ചെയ്യാന്നൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. ഇനി ലിമിറ്റ് എൻഡൻസ് ടു ഇൻഫിനിറ്റി ത്രീ ലിമിറ്റ് ഓഫ് ത്രീ ഇൻറ്റു എനിവ ത്രീ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ത്രീ ഇൻറ്റു ലിമിറ്റാണ്. അപ്പോൾ ത്രീ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ഇൻറ്റു. നോക്കൂ വൺ പ്ലസ് വൺ ബൈ ത്രീ എൻ എന്താ വരിക ലിമിറ്റ് ഓഫ് വൺ പ്ലസ് വൺ ബൈ ത്രീ എൻ വൺ പ്ലസ് വൺ ബൈ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ വൺ ബൈ എൻ ടെൻസ് ടു സീറോ. അതേപോലെ വൺ ബൈ ത്രീ എൻ ടെൻസ് ടു സീറോ. അപ്പോൾ വൺ പ്ലസ് സീറോ എന്ന് വരും. ഇവിടെ വൺ മൈനസ് സീറോ എന്ന് വരും. ഇവിടെയും എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ത്രീ ബൈ എൻ ടെൻസ് ടു സീറോ എന്ന് വരും. അപ്പോൾ എന്താ വരിക ഇവിടെയും വൺ ഇവിടെയും വൺ ഇവിടെയും വൺ വരും. അതായത് ത്രീ ഇൻറ്റു വൺ എന്നേ വരുള്ളൂ. അതായത് ത്രീ ആണ് ഇതിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് സൈൻ എൻ ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു സീറോ. നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈനൽ കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കാണ് കിടക്കുക എന്നറിയാം. അപ്പോൾ ഞാൻ എഴുതുകയാണ് സൈൻ എൻ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് വൺ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത് പറയാം പിന്നെ മൈനസ് വൺ ബൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എൻ ബൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ എൻ നമുക്ക് പറയാം ഫോർ എവരി എൻ ബിലോങ്സ് ടു എൻ അല്ലേ. സൈൻ എൻ ബൈ എന്നിൻ്റെ വാല്യൂ മൈനസ് വൺ ബൈ എന്നിൻ്റെ പ്ലസ് വൺ ബൈ എന്നിൻ്റെയും ഇടയ്ക്കാണ് കിടക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ എ എൻ ഈക്വൽ ടു മൈനസ് വൺ ബൈ എൻ എന്നും ബി എൻ ഇസ് ഈക്വൽ ടു സൈൻ എൻ ബൈ എൻ എന്നെടുക്കുകയാണെങ്കിൽ ആൻഡ് സി എൻ ആൻഡ് സി എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ. ആൻഡ് നമുക്ക് നോക്കാം ലിമിറ്റ് ഓഫ് എ എൻ എന്താണ് വരിക സീക്വൻസ് എ എൻ എന്താണ് വരിക ലിമിറ്റ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എ എന്ന് പറയുന്നത് വൺ ബൈ ഇൻ അല്ലെ ലിമിറ്റ് എൻഡൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ എന്ന് വരും. അപ്പോൾ അത് സീറോ എന്ന് വരും അല്ലേ വൺ ബൈ ഇൻഫിനിറ്റി എന്ന് വരും അതായത് സീറോ എന്ന് വരും. ആൻഡ് ലിമിറ്റ് ഓഫ് സി എൻ എന്താ വരിക സീക്വൻസ് സി എൻ എന്താ വരിക ലിമിറ്റ് ഓഫ് വൺ ബൈ എൻ എന്ന് വരും അപ്പോഴും അത് സീറോ വരും. അപ്പം എൻഡ് ലിമിറ്റ് ലിമിറ്റ് ഓഫ് സി എ എന്നും ലിമിറ്റ് ഓഫ് സി എന്നും സീറോ ആയതുകൊണ്ട് സ്ക്യൂസ് തിയറം വെച്ചിട്ട് ബി എൻ്റെ ലിമിറ്റും എന്തായിരിക്കും സീറോ ആയിരിക്കും. ഹെൻസ് ബൈ സ്ക്വീസ് തിയറം ലിമിറ്റ് ഓഫ് ബി എൻ സീക്വൻസ് ബി എൻ ഈസ് ഓൾസോ ഈക്വൽ ടു സീറോ. ലിമിറ്റ് ഓഫ് ബി എൻ എന്ന് വെച്ചാൽ എന്താണ് ലിമിറ്റ് ഓഫ് സീക്വൻസ് സൈൻ എൻ ബൈ എൻ ഈക്വൽ ടു സീറോ വരും. മനസ്സിലായോ? ഇതാണ് അടുത്ത പ്രോബ്ലം. നൗ നെക്സ്റ്റ് പ്രോബ്ലം
is show that the sequence BN, where BN is equal to 1 by n plus 1 square plus 1 by n plus 1 square plus etc. plus 1 by n plus 1 allowed over n plus 2 square plus etc. plus 1 by n plus n square converges to 0. But 1 by n plus n square is not allowed. 1 by 2n the whole square nanu thannittulla adhaayath namukku ariyada n plus n the whole square aanu 2n alle 2n square nu arnu kenya appo nammude id idu converges to 0 nu kaanikkanam appo ini vendittu njan edukkana bn njan namukku onnoda ezhuda njan bn is equal to 1 by n plus 1 the whole square plus 1 by n plus 2 the whole square plus etc plus 1 by 2n the whole square nu ezhuda. ഇനി നമുക്കറിയാം ഞാൻ n പ്ലസ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ എൻ പ്ലസ് എൻ ആണല്ലോ. അപ്പോൾ 1/n+1 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1/n+n ആയിരിക്കും. അതുപോലെ എൻ പ്ലസ് ടു ഈസ് ലെസ് ദാൻ എൻ പ്ലസ് എൻ ആയതുകൊണ്ട് 1/n+2 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1/n+n ആയിരിക്കും. അതുപോലെ നമുക്ക് 1/2n ദ ഹോൾ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരിക? സോ ഇതിനെ അതായത് 1/n+ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n+ n നമുക്ക് ലാസ്റ്റ് വരെ എഴുതാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഇതിനെ ഈ ബി എന്നിനെ എനിക്ക് എന്താ എഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n+ n ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/n+2 ന് പകരം 1/n+ n ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/2n the whole square എന്ന് വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു അപ്പോൾ എന്താ വരിക? ഇത് എത്രണ്ണുണ്ട് ഇവിടെ എത്രണ്ണുണ്ട് ഇവിടെ എണ്ണുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2n ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് 1/4n എന്ന് വരും അല്ലേ. 1/4n. അപ്പോൾ bn is equal to അപ്പോൾ bn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n എന്ന് വന്നു. ഇനി ബി എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ 1/bn=1 എന്നുകൂടെ നമുക്ക് എഴുതാം. 1/n+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/n+2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ പ്ലസ് 1/2n ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. എന്തെഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ n+1 ഈസ് എന്താണ് ഗ്രേറ്റർ ദാൻ n ആണ്. അപ്പോൾ 1/n+1 എന്തായിരിക്കും? ലെസ് ദാൻ 1/n ആയിരിക്കും. n+2 ഗ്രേറ്റർ ദാൻ n ആണ്. 1/n+2 ലെസ് ദാൻ 1/n ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം എങ്ങനെ എഴുതാം? ലെസ് ദാൻ നോർ ഈക്വൽ ടു ഇവിടെ 1/n+n ദ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ലെസ് ദാൻ ഓർ ഈക്വൽ 1/n² പ്ലസ് 1/n² പ്ലസ് എക്സെട്ര പ്ലസ് എന്താ പറയുക 1/n² എന്ന് പറയാം അല്ലേ. അപ്പം എന്താ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ എത്രണ്ണുണ്ട്? എണ്ണുണ്ട്. അപ്പോൾ n(1/n²) എന്ന് വരും. അതായത് എന്താ വരിക നമുക്ക്? 1/n എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ 1/n എന്ന് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓക്കെ, ദാറ്റ് ഈസ് ബി എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n എന്നും വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 1/4n അല്ലേ ഇവിടെ വന്നേണ്. അപ്പോൾ നമുക്ക് എന്താ വന്നത്? രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എഴുതാം. 1/4n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് എഴുതാം. ഫോർ എവരി എൻ ബിലോങ്സ് ടു എൻ. ഇനി ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എ എന്നിനെ ഞാൻ 1/4n എന്നെടുക്കുക. ഞാൻ സി എന്നിനെ എന്തെടുക്കാം? സി എന്നിനെ എനിക്ക് എന്തെടുക്കാം? 1/n എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് എ എൻ എന്ന് പറയുന്ന സീക്വൻസ് എ എനും സീറോ ആയിരിക്കും. ലിമിറ്റ് ഓഫ് സീക്വൻസ് സി എന്നും ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1/n വരുമ്പോൾ സീറോ വരും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബൈ സ്ക്യൂസ് തിയറം ലിമിറ്റ് ഓഫ് ബി എൻ സീക്വൻസ് ബി എൻ ഈസ് ഓൾസോ ഈക്വൽ ടു സീറോ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? നെക്സ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ്
n by 2 raised to n equal to 0. Let xn is equal to n by 2 raised to n. You can use ratio test. That is raised to ratio test. Xn plus 1 is n plus 1 by 2 raised to n plus 1. Xn plus 1 by xn and the varia n plus 1 by 2 raised to n plus 1 into 2 raised to n by n and the varia. Alla? The vetti 1 by 2 into n plus 1 by n. That is 1 by 2 into 1 plus 1 by n and the varia. Limited karnang. Limit tends to infinity xn plus 1 by xn and the varia. 1 by 2, limit tends to infinity, 1 by 2 into 1 plus 1 by n. 1 plus 1 by n and the limit tends to infinity, 1 plus 0, 1 by 2. 1 by 2 into, limit of 1 plus 1 by n. 1 by 2 into 1 and 1 by 2. This 1 by 2 ratio test less than 1 and convergent. Less than 1, therefore by ratio test sequence xn is convergent and converges to endilotta converge cheyanna parnayathu limit of sequence xn endayirikum limit of n by 2 raised to n aayirikum endayirikum limit of n by 2 raised to n that is equal to 0. And limit of sequence xn 0 nalle nammal parayunnad avada ratio test le endha parayunnad sequence xn be a convergent sequence of positive numbers such that limit of xn plus 1 by xn equal to l if l less than 1 then sequence xn converges and limit of sequence xn equal to 0 avada ratio test vechitte idinde limit endha irikum 0 ആയിരിക്കും nth term and nth അതാണ് പറയുന്ന ratio test ലെ nth term converges to 0 അതായത് nth term ന്റെ limit 0 ആയിരിക്കും അതാണ് limit of xn equal to 0 നമുക്ക് കൂടുതൽ problems ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് മതി കേട്ടോ